സോഫ്റ്റ്വെയർ വിച്ച് ഈസ് അബ്രിവേറ്റഡ് എസ് എസ് ഡബ്ല്യു ഓർ എസ് ബാർ ഡബ്ല്യു ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഇന്നേബിൾസ് ദി ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ നമ്മൾ ചുരുക്കിട്ട് എന്ത് പറയും എസ് ഡബ്ല്യു അല്ലെങ്കിൽ എസ് ബാർ ഡബ്ല്യു എന്ന് പറയും സോഫ്റ്റ്വെയറിനെ ചുരുക്കിയിട്ട് എസ് ഡബ്ല്യു അല്ലെങ്കിൽ എസ് ബാർ ഡബ്ല്യു എന്ന് പറയും അപ്പോൾ സോഫ്റ്റ്വെയറിന് എന്താണ് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അതായത് ഹാർഡ്വെയറിനെ പ്രവർത്തന സജ്ജമാക്കുന്ന എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയറിനെ പ്രവർത്തന സജ്ജമാക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്താ പറയാം സോഫ്റ്റ്വെയർ എന്ന് പറയാം അപ്പം എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഹാർഡ്വെയറിനെ പ്രവർത്തന സജ്ജമാക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണെന്ന് എന്താ പറയാ സോഫ്റ്റ്വെയർ എന്ന് പറയാം ദി സോഫ്റ്റ്വെയർ ക്യാൻ ബി ഓഫ് ത്രീ ടൈപ്സ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് സോഫ്റ്റ്വെയറിനെ മൂന്ന് കാറ്റഗറി ആക്കി തിരിക്കുക സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എന്നും അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണല്ലേ ഹാർഡ്വെയറിനെ പ്രവർത്തന സജ്ജമാക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണെന്ത സോഫ്റ്റ്വെയർ അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം മൂന്ന് കാറ്റഗറിയിലാകത്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദി സിസ്റ്റം സോഫ്റ്റ്വെയർ ദി മെയിൻ സോഫ്റ്റ്വെയർ ദാറ്റ് റൺസ് ദി കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ മെയിൻ സോഫ്റ്റ്വെയർ ആണെന്തു പറയാം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ മെയിൻ സോഫ്റ്റ്വെയർ ആണെന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ വെൻ യു ടേൺ ഓൺ ദി കമ്പ്യൂട്ടർ ഇറ്റ് ആക്ടിവേറ്റ്സ് ദി ഹാർഡ്വെയർ ആൻഡ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദയർ ഫംഗ്ഷനിങ് നമ്മൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട് ഹാർഡ്വെയറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഹാർഡ്വെയർ ഹാർഡ്വെയറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഹാർഡ്വെയർ എല്ലാ ഫംഗ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഹാർഡ്വെയറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് എല്ലാ ഫംഗ്ഷനിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ ഓൾസോ കൺട്രോൾഡ് ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാംസ് ആണത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അതായത് നമ്മൾ വേഡ് എക്സല് പവർ പോയിൻറ്റ് ജിംബ് നോഡ് പാഡ് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് നമ്മൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോൾ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ ഒരു മെയിൻ സോഫ്റ്റ്വെയർ ആണ് ശരിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളൊരു കമ്പ്യൂട്ടർ ടേൺ ഓൺ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഹാർഡ്വെയറിന് ആക്ടിവിറ്റി ഉണ്ട് അതുപോലെ എന്താണ് എല്ലാ ഫംഗ്ഷനിങ്ങിനെയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്താ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണെന്തു പറയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണെന്താ പറയുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം അതായത് സ്പെസിഫിക് ടാസ്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇമേജ് എഡിറ്റിങ് നമ്മൾ എന്തോക്കുണ്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്താണത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഡോക്യൂമെൻ്റായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ടെക്സ്റ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് എം എസ് വേർഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും പവർ പോയിൻ്റ് അതായത് പി പി ടി ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട് പവർ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ സമ്മ് അതുപോലെ തന്നെ ആവറേജ് പോലത്തെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ നമ്മൾ എക്സല് വയ്ക്കും അങ്ങനത്തെ ഓരോ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് നമ്മൾ നമ്മളെന്ത് പറയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം ഇറ്റ് ഡസ് നോട്ട് കൺട്രോൾ ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് അസ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എൻഡ് യൂസേഴ്സ് അപ്പം ഇത് നമ്മളെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനൊന്നും എന്തു ചെയ്യില്ല ഇത് കൺട്രോൾ ചെയ്യുന്നില്ല അതെന്തിനു വേണ്ടിയിട്ടാണ് എൻ ഡി യുസേസിന് വേണ്ടിയിട്ടാണെന്ത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് കമ്പ്യൂട്ടർ ഇന്ന് യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മളെന്താ പറയാ എൻ ഡി യുസേർ എന്ന് പറയാം അപ്പം ആ എൻ ഡി യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തു ചെയ്യാൻ പറ്റുന്നില്ല കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഏ കമ്പ്യൂട്ടർ ക്യാൻ റൺ വിത്തൗട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ നമുക്ക് റൺ ചെയ്യാൻ പറ്റും അത് അതുപോലെ തന്നെയാണത് നമുക്കൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ പറ്റില്ല അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കമ്പ്യൂട്ടറിനെ റൺ ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമുക്കിപ്പോൾ വേഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലോ എക്സൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലോ പവർ പോയിന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലോ വി എൽ സി മീഡിയ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഒന്നും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ നമുക്ക് റൺ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ക്യാൻ ബി ഈസിലി ഇൻസ്റ്റാൾഡ് ഓർ അൺഇൻസ്റ്റാൾഡ് ആ സ്രക്കേഡ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഇൻസ്റ്റാളേഷനും അൺഇൻസ്റ്റാളേഷനൊക്കെ വളരെ ഈസിയാണ് എന്നാൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ഒക്കെ വയങ്കര ബുദ്ധിമുട്ട് ടാസ്ക് ടാസ്ക്കാണ് അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്കതിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഒക്കെ തിരിക്കുന്നുണ്ട് ഒരു ഫസ്റ്റ് ടൈപ്പാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ അടുത്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ പിന്നെ ഒന്നാണിത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ പിന്നെ വേറൊരു കാറ്റഗറി ആണ് എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ആദ്യം നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ നാല് കാറ്റഗറി ഒക്കെ തിരിക്കുന്നത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ അത് നമുക്ക് വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം ദിസ് സോഫ്റ്റ്വെയർ അലോസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് എഡിറ്റ് ഫോർമാറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് ദി ടെക്സ്റ്റ് ആൻഡ് മോർ അപ്പോൾ ടെക്സ്റ്റിനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണത് വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ അതിന് എക്സാമ്പിൾ ആണത് എം എസ് വേർഡ് നോട്ട് പാഡ് വേർഡ് പാഡ് എക്സെട്രോ നമുക്കൊരു നമ്മളൊരു ബയോഡാറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്തതിലായിരിക്കും എം എസ് വേർഡിലായിരിക്കും അപ്പോൾ അതുപോലെ ഡോക്യൂമെന്റായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോം ചെയ്യുക ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അടുത്തൊരു കാറ്റഗറിയാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് ഡിസൈൻ ടു പെർഫോം കാൽക്കുലേഷൻ സ്റ്റോർ ഡാറ്റ ക്രിയേറ്റ് ചാർട്ട് എക്സെട്ര നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ആണെന്ത സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് എന്തിനൊക്കെ വേണ്ടത് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വെച്ചിരിക്കുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അതിന് വലിയ എക്സാമ്പിൾ ആണെന്ന് എം എസ് എക്സ് എല് മൈക്രോസോഫ്റ്റ് എക്സ് എൽ അടുത്തൊരു കാറ്റഗറി ആണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ദീസ് സോഫ്റ്റ്വെയർ ആർ ഡെവലപ് ടു പെർഫോം എഡിറ്റിംഗ് ഓഫ് ഓഡിയോ വീഡിയോ ആൻഡ് ടെക്സ്റ്റ് നമുക്ക് ഓഡിയോയും വീഡിയോയും ടെക്സ്റ്റിനൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണെന്ന് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഓഡിയോനും വീഡിയോനും ടെക്സ്റ്റിനൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണത് മൾട്ടി മീഡിയ സോഫ്റ്റ്വെയർ എക്സാമ്പിളാണ് വി എൽ സി പ്ലെയർ വിൻഡോസ് മീഡിയ പ്ലെയർ എക്സെട്ര അടുത്തൊരു കാറ്റഗറി ആണ് എൻറ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ദീസ് സോഫ്റ്റ്വെയർസ് ആർ ഡെവലപ്ഡ് ഫോർ ബിസിനസ് ഓപ്പറേഷണൽ ഫങ്ഷൻസ് അപ്പം ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണത് എൻറ്റർപ്രൈസസ് സോഫ്റ്റ്വെയർ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർസ് ആണത് എൻ്റർപ്രൈസസ് സോഫ്റ്റ്വെയർസ് അതിൻ്റെ എക്സാമ്പിൾ ആണത് സിആർഎം ബി ഐ എക്സെട്ര സിആർഎംന്ന് പറഞ്ഞതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ് ബി ഐ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ്